ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഡ്രസ് ലെച്ചസ് കേക്ക് ഉണ്ടല്ലോ, അതാണ് ഡ്രസ് ലെച്ചസ് എന്ന് പറഞ്ഞാൽ ത്രീ മിൽക്ക് എന്നാണ് അർത്ഥം. അപ്പോൾ മൂന്ന് പാൽ വെച്ചിട്ടാണ് ഈ കേക്ക് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണണം. ഇതിലൊരു കാര്യമുണ്ട്, അപ്പോൾ അവസാനം വരെ നിങ്ങളത് കാണുക. അതിന് മുൻപായിട്ട് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു കപ്പ് മൈദ, ഇതെല്ലാം നമുക്ക് അരിച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കണം. ഒരു കപ്പ് മൈദ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, ഇത്രയും കൂടി ഒന്ന് അരിച്ചെടുക്കാം നന്നായിട്ട്. ഒന്നെങ്കിൽ നിങ്ങളിത് മൂന്ന് വട്ടം അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരു തവണ അരിച്ച ശേഷം ഒരു വിസ്ക് വെച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം എന്താ ഇവിടെ നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുട്ടയും ബട്ടറും ഒക്കെ നമുക്ക് മിക്സിക്കകത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം അതിനായിട്ട് ഞാൻ രണ്ട് മുട്ട ഇവിടെ എടുക്കുന്നുണ്ട്. രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. ഇനി മുക്കാൽ കപ്പ് പഞ്ചസാര, പൊടിച്ചതാണെങ്കിൽ ഒരു കപ്പ് എടുക്കാം. പിന്നീട് നമുക്ക് കാൽ കപ്പ് മെൽറ്റഡ് ബട്ടർ വേണം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഒരു അര ടീസ്പൂൺ വാനില എസൻസും, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതി. നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഇപ്പോൾ നമ്മൾ അരിച്ചു വെച്ചിരുന്ന നമ്മുടെ പൊടിയും കൂടി മിക്സ് ചെയ്യണം. അതും കുറച്ചായിട്ട് പാലും കൂടെ മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് പാലും ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വീണ്ടും പൊടിയിടുക, മിക്സ് ചെയ്യുക, പിന്നെ കുറച്ച് പാലൊഴിക്കുക, മിക്സ് ചെയ്യുക, അങ്ങനെ ചെയ്തെടുക്കുക. നമ്മുടെ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി. അടുത്തതായിട്ട് നമ്മുടെ ട്രേക്കകത്തോട്ട് ബട്ടർ തൂത്ത് കൊടുക്കണം നമുക്ക്. എന്നിട്ട് നമ്മുടെ ബട്ടർ പേപ്പർ ഒന്ന് വട്ടത്തിൽ മുറിച്ചെടുക്കണം. ആ ട്രേയുടെ വലിപ്പം അനുസരിച്ചിട്ട് മുറിച്ചെടുക്കുക. നമ്മുടെ ബട്ടറൊക്കെ നല്ല സൈഡിലും എല്ലാം നന്നായിട്ട് തൂത്ത് കൊടുക്കണം. ഈ പാത്രത്തിൻ്റെ ഇതനുസരിച്ചിട്ട് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഓവനകത്ത് വെച്ച് കൊടുക്കാം. ഓവൻ ഞാൻ 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. ഇനി 190 ഡിഗ്രിയിൽ 15 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്കിൻ്റെ പേര് ഡ്രസ് ലെച്ചസ് കേക്ക് എന്നാണ്. ആ ഡ്രസ് ലെച്ചസ് എന്ന് പറഞ്ഞാൽ മൂന്ന് ടൈപ്പ് മിൽക്കാണ് ഇവിടെ എടുക്കുന്നത്. അതായത് ഈ കേക്കിൻ്റെ കാതലായ സംഭവമാണ് ഡ്രസ് ലെച്ചസ് എന്ന് പറയുന്നത്. അതായത് മൂന്ന് ടൈപ്പ് പാല്. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. 1.5 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല്, അതിനകത്തേക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം ഒഴിക്കണം. മൂന്നാമതായിട്ട് നമ്മുടെ 1/4 ടീ കണ്ടൻസ് മിൽക്ക്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം.
മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ 3 മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ നല്ല പഞ്ഞി പോലെ ഇരിക്കുകയാണ്. ഇതിനി രണ്ട് വശവും ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുത്തി കൊടുക്കണം. നന്നായിട്ട് കുത്തി കൊടുക്കണം. നമ്മൾ ഇതിൻ്റെ പുറത്തോട്ടാണ് ഇനി പാലൊഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ച 3 പാലുണ്ടല്ലോ, അപ്പോൾ അത് ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തിക്കൊടുക്കുന്നത്. നല്ലപോലെ കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ പാലൊഴിച്ച് കൊടുത്തതാ ആ കേക്ക് നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അതാണ് ഡ്രസ് ലെച്ചസ് കേക്ക് എന്ന് പറയുന്നത്. ഇനി ഇത് ആ കേക്ക് നന്നായിട്ടൊന്ന് വലിച്ചെടുക്കട്ടെ. നല്ലപോലെ സോക്കായി കിട്ടണം. അപ്പോൾ നമ്മൾ പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതാ ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ പാലിങ്ങനെ പൊങ്ങി വരണം. അപ്പോൾ അതാണ് പരുവം എന്ന് പറയുന്നത്. ആ രീതിയിൽ അപ്പം നന്നായിട്ട് ഇത് സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. എൻ്റെ ഡ്രസ് ലെച്ചസ് ഇവിടെ ഒരു പണി പാളിയിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ശരിയായിട്ടില്ല, ബീറ്റർ ഇല്ലാത്തത് കൊണ്ട് അത് ശരിയായില്ല. അപ്പോൾ നിങ്ങൾ വിപ്പിംഗ് ക്രീം വാങ്ങിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് വെക്കണം. എന്നിട്ട് പിസ്തായോ അല്ലെങ്കിൽ നമ്മുടെ കാഷ്യോ ഒക്കെ മുറിച്ചിട്ട് ഇങ്ങനെ ഇടുക. പിന്നെ റോസ് പെറ്റൽസ് ഉണക്കിയത് അതും മേളിലിടുക. ഇത്രയേ ഉള്ളൂ സംഭവം. നിറച്ച് ഫുള്ളായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം വെക്കണം. ടേസ്റ്റ് എല്ലാം ഓക്കെ ആട്ടോ, പക്ഷേ ലാസ്റ്റുള്ള ഈ ഒരു ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ, ഒന്ന് പാളിപ്പോയത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോമേ കാണാം. അതുവരെ ബൈ.